Magamaza. Da 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 da. Gada. Magamaza. Hi guys, back to my channel. This is Joku Ten. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് പരസ്യ ദുരന്തങ്ങളെ കുറിച്ചാണ്. വെറുപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോവാം. ഒരു സെക്കൻഡ്. മക്കളെ ഞാനും പറത്തട്ടെ. പട്ടാണ്, ആർക്കും പറത്ത. മുത്തശ്ശി, ഇത് ഞങ്ങളുടെ കോമ്പറ്റീഷനാ, റെഡ് വേഴ്സസ് ബ്ലൂ. റെഡ് ഇട്ടവർക്ക് മാത്രമേ പട്ടം പറത്താൻ പറ്റുള്ളൂ. മുത്തശ്ശി റെഡ് ഇടില്ലല്ലോ. പറപ്പിക്കാൻ റെഡ് ഇടണോ? അത് തന്നെ, ഇവരാണോ കെട്ടിത്തോക്ക് പറപ്പിക്കുന്നത്? ഞാനും ഒരു വർണ്ണപ്പെട്ടമായിരുന്നു, പെട്ടം പോലെ. മുത്തശ്ശി റെഡ് ഇടില്ലല്ലോ. അവര് വിട്ട് കളിക്കാ മക്കളെ, വലിച്ചു പിടിക്ക. വെറുതെ ഒരു സീൻ ഉണ്ടാക്കല്ലേ, പ്ലീസ്. തൂങ്ങിച്ചാവണം നിക്കരുത് കേട്ടാ. കണ്ണിൽ നോക്കാതെ, കണ്ണിൽ കാണാതെ, കാര്യം കേൾക്കാതെ. അവരെ വിട്ട് കളിക്കാ മക്കളെ, അവരെ വിട്ട് കളിക്കാ മക്കളെ. വിട്ട് കളിക്കുന്നോ? എണ്ണതാ വിട്ട് കളിക്കുന്നേ? പരസ്യങ്ങളൊക്കെ വെടി പൊട്ടുന്ന പോലെയാണല്ലോ. വെടിക്കെട്ടാണ്. വലിച്ചു പിടിക്ക്. റബ്ബർ ബാൻഡ് വലിച്ചു പിടിക്ക്. വലിക്കേ. പണ്ടത്തെ പരസ്യം പോലല്ലേ ഇപ്പോഴത്തെ പരസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം ഉണ്ടാവുള്ളു, പക്ഷെ ഒന്നും മനസ്സിലാവില്ല. അവസാനം വരെ കണ്ട് സൺലൈറ്റ് എന്ന് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഓ സോപ്പുഴയുടെ പരസ്യമായിരുന്നു. എന്താ ചെയ്യ, അടുത്ത് നോക്കാം. എന്നോട് പറയണ്ടേ, നിന്നോടൊക്കെ എന്തിനാണ് പറ, നിന്നോടൊക്കെ എന്തിനാണ് പറ. വിശപ്പ് വന്നാൽ പിന്നെ നോക്കാൻ, ഇത് എന്റെ ചീസ. നോക്കി എന്നോട് പറയേണ്ടത് എങ്ങനെ കഴിക്കണം, ഇങ്ങനെ കഴിക്കണം. എന്നോടൊന്നും പറയണ്ട, എങ്ങനെ കഴക്കണം. വിശപ്പ് വന്നാൽ പിന്നെ നോക്കാൻ, ഇത് എന്റെ ചീസ. വിശപ്പ് വന്ന മനുഷ്യൻ മനുഷ്യനല്ലാണ്ടാവുന്ന. വിശപ്പ് വരുമ്പോ ചീസ് മേടിക്കുക, ബ്രെഡിലും കഴിക്കാം, ഏതെങ്കിലും ഇടയാഴ്ച മടക്കി കഴിക്കുക. വിശപ്പ് മാറാൻ നല്ലതാന്ന് പറഞ്ഞു. ൊപ്പം കഴിക്കാം, മെൽ ചെയ്യാം, ഗ്രേറ്റ് ചെയ്യാം, ഇങ്ങനെ അമർത്താം. നിന്റെ ഫൂഫൂ അടിക്കൽ കയ്യിൽ വെച്ചോ, ഇത് എന്റെ ചീസ. ഇത് നിന്റെ, ഇത് എന്റെ, ഇത് ഇത് എന്റെ അമൂൽ ചീസ. ഇത് എന്റെ ചീസ. എന്നതാണേത്? ഇത് എന്റെ പീസ. ഇത് എന്റെ ചീസ. അമൂലിന്റെ ചീസ് എടുത്ത് കൈപിടിച്ചിട്ട് പറയാ, ഇത് എന്റെ ചീസ. എന്തടേ, എന്തരടേ. അടുത്തു നോക്കാം. എന്ത് പറ്റി? ഇതില് കൂടെ എന്നാ പറ്റ? സ്കൂളിൽ എല്ലാരും എന്നെ ഉണ്ടപ്പക്രു എന്ന് വിളിച്ച് കളിയാക്കുവോ? നീ എവിടെ ഉണ്ടപ്പക്രു? നിനക്ക് ഇത്രയും നീളമില്ലേ? ഇത്ര നീളം എന്നാ നീളം? ഇത്രയും നീളമില്ലേ? മുടി എടുത്ത് പൊക്കി പിടിച്ചിട്ട് പറയുക, നിനക്ക് ഇത്രയും ഹൈറ്റ് ഇല്ലേന്ന്. അതങ്ങനെയാണ്, ഇപ്പൊ നമ്മളിപ്പോ ആർമിയിലൊക്കെ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മള് അങ്ങനെയാണല്ലോ നോക്കുന്നത്. ഇത്രയും മുടിയുള്ള കൊച്ചിന് ഇനി എന്നാത്തിന് ഹെയർ ഓയിൽ? ഈ പരസ്യം ഇപ്പൊ എന്താ ഉദ്ദേശിക്കുന്നേ? മൊത്തം കുഴപ്പമാണല്ലോ. 60% കൂടുതൽ ഇതിലുണ്ട് മിൽക്ക് പ്രോട്ടീൻ ക്ലിനിക് പ്ലസ്. ഒന്നും ഒന്നും പറയാനില്ല, അടുത്ത് നോക്കാം. ഡു നോട്ട് ഫീഡ് ദി അനിമൽസ്. ബൂബു വിശക്കുന്നു. ബേബി ഗോറില്ല. ഏ ഗോറില്ല, ഗോറില്ല. എന്നാണത്? തിന്നുമോ? പീനട്ട്സും ചോക്ലേറ്റും നിറഞ്ഞ കാഡ്ബറി ഫ്യൂസ് ഔട്ട് ഓഫ് കൺട്രോൾ ആകുമ്പോൾ. ഇത് എന്താ ഉദ്ദേശിച്ച? ഒരാള് മൈക്കിൽ കൂടി മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കരുതെന്ന് വിളിച്ചു പറയുന്നു.
വേറൊരാള് ചോക്ലേറ്റ് എടുത്ത് കൈ പിടിക്കുമ്പോ അത് വൃത്തി വന്നേച്ചും ചാടി പിടിക്കുന്നു. എന്നിട്ട് അവളുടെ വിശപ്പ് മാറിയോ, അവളുടെ വിശപ്പ് മാറി. അല്ല അപ്പൊ എന്താ ഇത്, ഇതൊക്കെ എന്തിനാ കാണിച്ച്, എന്താ ഉദ്ദേശിച്ച്, നീ പുറകിലൊക്കെ ഒളിച്ചു നിർത്ത എന്തിനാ, എന്ത് പരസ്യം ഇതൊക്കെ, നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അടുത്ത് നോക്കാം. ഓയ് ഇത് നോക്ക്. നോക്കി കേക്ക്. ആ അത് കേക്കാണോ, ചോക്ലേറ്റ് പോലെ ഉണ്ട്. പിന്നെ അറിയോ ഇതിൽ എന്താണെന്ന്? അതിനകത്ത് ഏത്തക്ക ഒഴിഞ്ഞത്. കാഡ്ബറി. പിന്നെ നീയില്ലേ, ശരിക്കും ഈ കേക്ക് പോലെയാണ്. നിനക്കും സീക്രട്ട് ഉണ്ട്. എല്ലാവരുടെയും മുമ്പിൽ എന്നെ ഒട്ടും മൈൻഡ് ചെയ്യാറില്ല. എന്നെ ഒട്ടും മൈൻഡ് ചെയ്യാറില്ല. ഇങ്ങനത്തെ പരസ്യമൊക്കെ അവതരിപ്പിച്ചാൽ നിന്നെ ആരാ മൈൻഡ് ചെയ്യാറ്? പിന്നെ ആരുമില്ലാത്തപ്പോ. ആരുമില്ലാത്തപ്പോ ആരെങ്കിലും ഒക്കെ കൊണ്ടല്ലോ, അതാണ് സാധാരണ എല്ലാരും ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ കളിയാക്കുന്നു എന്ന് പറഞ്ഞ ദുരന്തം കമന്റ് ഇട്ടത് പ്ലീസ്. ആ കുഞ്ഞിനെ കാണാൻ നല്ല രസമുണ്ട് തക്കടു. ഞാൻ ഈ പരസ്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ചില വിവരമില്ലാത്തവരെ അങ്ങനെ കമന്റ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പാട്ടിനെ കളിയാക്കിയെന്നും പറഞ്ഞ വീഡിയോ ഇട്ടതിന് നടനെ കളിയാക്കുന്നോടാ എന്നും പറഞ്ഞ് കമന്റ് ഇട്ട് വർപ്പിച്ച കുറെ ദുരന്തങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാനൊന്ന് പറയുന്നത്. ഇതുപോലെ ഒരു മധുര രഹസ്യമുണ്ട് കാഡ്ബറിയുടെ പുതിയ ചോക്കോ ബീ. ആ കുഞ്ഞിനെ ഉപയോഗിച്ച കാരണം വീഡിയോ എല്ലാരും കണ്ടോണ്ടിരിക്കുകയും ചെയ്യും. പക്ഷേ ഇതെന്താണ് ഈ പരസ്യം? ഇതിനകത്ത് പറയുന്ന കാര്യങ്ങള്, ഈ ചോക്ലേറ്റുമായിട്ട് എന്താ ബന്ധം? സീക്രട്ടിന് വേണ്ടി ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? എന്താ എന്നാ? അങ്ങനെയാണ്, എനിക്കറിയാൻ പാടില്ല. അടുത്ത വീഡിയോ നോക്കാം. ഹോർലിക്സിന്റെ പരസ്യമായിരിക്കും. అందుకే ప్రత్యేకించి ఈ వయసు కోసం తయారు చేయబడింది కొత్త పీడియాషో 7 ప్లస్. హై క్వాలిటీ ప్రోటీన్ గల సైంటిఫిక్ ఫార్ములేషన్ ఓట్స్ ఇంకా ఆమండ్స్ తో పాటు అందిస్తుంది బోన్ గ్రోత్ ఇంకా మసిల్ స్ట్రెంత్. కొత్త పీడియాషో എല്ലാരും മേടിച്ച് കഴിക്കും. പൊങ്ങട്ടെ പൊങ്ങാത്തോറൊക്കെ പൊങ്ങട്ടെ. അടുത്ത വീഡിയോ നോക്കാം. പൊട്ടിയിട്ടുണ്ടല്ലോ, സന്തോഷായി. അതെ മധുരം കഴി. ഓ മകൻ പൊട്ടിയതിന് ഇത്ര സന്തോഷോ? അതെ അതെ. പിന്നെ അത് പിന്നെ കുറെ നാളല്ലേ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി. അതെന്നാ വർത്താനോടോ പറഞ്ഞു? അതെ. പിന്നെ ഞാൻ എന്നാ പറഞ്ഞത്, ഒരുപാട് പൊക്കത്തിനല്ലേ കാണിച്ചത്? കൊള്ളാം കേട്ടോ. പൊട്ടന്മാർക്കല്ലേ സാർ പൊട്ടന്മാരെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഓ അതെനിക്ക് കിട്ടുന്ന ഉണ്ടാക്കിയതാ. ആ എന്തായാലും കൊള്ളാം, ഞാൻ കഴിക്കാം. താനെനിക്ക് ഇല്ലാതെ തന്നെ. ഏതായാലും ഏറൊന്നുമല്ലോ അല്ലേ, കഴിക്കാനുണ്ടല്ലോ. ഏറൊന്നുമല്ലേ സൈനാണ്. എന്നാ ഞാൻ പോട്ടെ. നമുക്ക് കാറി പോണേ. ഈ കാറ് ഞാൻ കൊക്കെ തറ. ഈ കാറ് ഞാൻ കൊക്കെ കൊണ്ട് തറ. ഓക്കേ അച്ഛാ ഹോ ജായ് കുച്ച് മീഠാ ഹോ ജായ്. അപ്പോ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എന്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവര് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവര് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടാവും. കണ്ടന്റുകൾ എന്തെങ്കിലും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഇട്ടേക്കാം, ഞാൻ നോക്കിക്കോളാം. പിന്നെ പിന്നെ സുകുമാരേട്ടനെ കുറിച്ച് അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, സുകുമാരേട്ടനെ നമുക്ക് അറിയിക്കാം. അതുപോലെ തന്നെ എന്റെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടായിരുന്നെ തീർച്ചയായിട്ടും എന്റെ കമന്റ് ബോക്സിൽ പറയുക, ഞാനത് തിരുത്താൻ ശ്രമിക്കാം. എന്താ ചെയ്യാ.